അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 81-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഇസ്മുൽ ഫാഇലിനെ സംബന്ധിച്ചാണ്, കർത്ത് നാമത്തെ സംബന്ധിച്ച്. ഇസ്മുൽ ഫാഇൽ, ആദ്യമായി നമുക്ക് കായിദയിലേക്ക് കടക്കാം. ഇസ്മുൽ ഫാഇലി اسم مسوغ للدلالة على ما فعل الفعل. ഒരു ക്രിയ ചെയ്ത ആളെയോ വസ്തുവെയോ സൂചിപ്പിക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തുന്ന നാമമാണ് ഇസ്മുൽ ഫാഇൽ, കർത്താവിനെ കുറിക്കുന്ന നാമം. വഹുവ മിന സുലാസിയി അല സൂറത്തി ഫാഇൽ. ഇസ്മു ഫാഇല് മൂന്നക്ഷര ക്രിയയിൽ നിന്ന് ഫാഇൽ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഫാഇൽ രൂപത്തിൽ മൂന്നക്ഷര ക്രിയകളിൽ. വമിൻ ഒയ്ലി സുലാസിയി, മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ അല സൂറത്തി മുലാരി അഹി, ആ ക്രിയയുടെ മുലാരി രൂപമെടു ആദ്യം എടുക്കുന്നു. ബിബദാലി ഹർഫിൽ മുലാറഅത്തി മീമൻ മൽമൂമത്തൻ, ആ ക്രിയയെ മുലാരിയാക്കിയ ശേഷം ആ മുലാറഅത്തിന്റെ ഹർഫിന് പകരം ലൊമ്മിട്ട മീമ് ചേർക്കുന്നു. വകസ്രി മാ ഖബ്ല അൽ ആഖിരി, ആ വാക്കിന്റെ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറും കൊടുത്തുമാണ് ഇസ്മു ഫാഇൽ നാം രൂപപ്പെടുത്തുന്നത്. മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് അതിന്റെ മുലാരി രൂപത്തിൽ ആക്കിയ ശേഷം മുലാറാത്തിന്റെ ഹർഫ് ഒഴിവാക്കി പകരം ലൊമ്മിട്ട മീമ് ചേർത്ത് അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസറ് കൊടുത്തുമാണ് ഇസ്മു ഫാഇൽ നിർമ്മിക്കുന്നത്. ഇസ്മുൽ ഫാഇലി മൂന്നക്ഷര ക്രിയകളിൽ ഫാഇൽ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ ആ ക്രിയയെ നാം മുലാരിയാക്കുന്നു. മുലാരിയാക്കിയ ശേഷം മുലാറത്തിന്റെ ഹർഫിനെ നാം മാറ്റി പകരം ലൊമ്മിട്ട മീം ചേർക്കുന്നു. എന്നിട്ട് ആ വാക്കിന്റെ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറും കൊടുത്തുമാണ് ഇസ്മു ഫാഇൽ നിർമ്മിക്കുന്നത്. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്വദഖൽ ഉലാമു, പയ്യൻ സത്യപ്പെടുത്തി. ഫൽ ഉലാമു സ്വാദിഖുൻ, അതിന് നേരെ കൊടുത്ത ഫൽ ഉലാമു സ്വാദിഖുൻ, പയ്യൻ സത്യവാനാണ്. നദിമ ലോലിമു, അക്രമി ഖേദിച്ചു. ഫല്ലോലിമു നാദിമുൻ, അക്രമി ഖേദിയാണ്. സറഖൽ ലിസു അൽ മതാഅ, കള്ളൻ ചരക്ക് മോഷ്ടിച്ചു. ഫല്ലിസു സാരിഖുൻ, കള്ളൻ മോഷ്ടാവാണ്. ഒറസൽ ബുസ്താനിയു അശ്ശജറ, തോട്ടക്കാരൻ മരം നട്ടു. ഫൽ ബുസ്താനിയു ഓരിസുൻ, തോട്ടക്കാരൻ നടുന്നവനാണ്. ഈ വാചകങ്ങളിൽ ആദ്യത്തെ നാല് ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സ്വദഖ, നദിമ, സറഖ, ഒറസ ഫിഒലു മാളിയാണ്. സ്വദഖ, നദിമ, സറഖ, ഒറസ ഇവയെല്ലാം മാളിയായ ഫിഒലാണ്. ഇവയിൽ നിന്നും നാം ഇസ്മു ഫാഇലിനെ രൂപപ്പെടുത്തുന്നു. സ്വദഖ മൂന്നക്ഷര ക്രിയ ആയതുകൊണ്ട് തന്നെ സ്വാദിഖ് എന്ന രൂപത്തിലായിരിക്കും ഇസ്മു ഫാഇൽ ഉണ്ടാകുക. സ്വദഖ സത്യപ്പെടുത്തി, സത്യപ്പെടുത്തുന്നവൻ, സത്യവാൻ എന്നുള്ളതിന് ആണ് സ്വാദിഖ്. സ്വാദിഖ് നദിമ ഖേദിച്ചു, ആ പ്രവൃത്തി ചെയ്തയാള് ഖേദിക്കുന്നവൻ എന്നർത്ഥത്തിൽ നാദിമുൻ. ഫാഇൽ രൂപത്തിലാക്കുമ്പോൾ നാദിമുൻ. സറഖ എന്ന മോഷ്ടിച്ചു, മോഷ്ടാവിന് സാരിഖുൻ. ഇസ്മു ഫാഇൽ സറക്കയുടെ ഇസ്മു ഫായിലാണ് സാരിഖ്. ഒറസ നട്ടു, അതിന്റെ ഇസ്മു ഫായിൽ ഓരിസുൻ, നടുന്നവൻ. ഇത്തരത്തിൽ മൂന്നക്ഷര ഏത് മൂന്നക്ഷര ക്രിയയെയും ഇസ്മു ഫായിൽ ആക്കാൻ ഫായിൽ രൂപത്തിൽ ആക്കിയാൽ മതി എന്നർത്ഥം. സ്വദഖ സ്വദേശം അലിഫ് കൊടുക്കുക, സോ ശേഷം രണ്ടാമത്തെ അക്ഷരത്തിന് ദി ദാലിന് കിസറ് കൊടുക്കുക, മൂന്നാമത്തെ അക്ഷരത്തിന് ഒമ്മു. സ്വാദിഖുൻ, നദിമ, നാദിമുൻ, സറഖ, സാരിഖുൻ, ഒറസ, ഓരിസുൻ
എന്നതിനെ പോലെ. മൂന്നക്ഷരക്രിയയിൽ നിന്ന് ഇസ്മു ഫായിലിനെ നിർമ്മിക്കാൻ ഫായിൽ രൂപത്തിലാണ് നിർമ്മിക്കുക എന്നർത്ഥം. അടുത്ത നാല് ഉദാഹരണങ്ങൾ. അദനബർ റജുലു, പുരുഷൻ പാപം ചെയ്തു. ഫർ റജുലു മുദ്നിബുൻ, അപ്പോൾ പുരുഷൻ പാപിയാണ്. ഇൻഖതഅൽ ഉസ്നു, കൊമ്പ് ഒടിഞ്ഞു. ഫൽ ഉസ്നു മുൻഖതിഉൻ, അപ്പോൾ കൊമ്പ് ഒടിഞ്ഞതാണ്. അത്തഖന സോനിയു അൽ അമല, നിർമ്മാതാവ് പ്രവൃത്തിയിൽ പ്രാവീണ്യം നേടി. ഫസോനിയു മുത്തഖിനുൻ, നിർമ്മാതാവ് പ്രവീണനാണ്, പ്രാവീണ്യമുള്ളവനാണ്. ഇസ്തജാബ അല്ലാഹു അദ്വാ, അല്ലാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകി. ഫല്ലാഹു മുസ്തജീബുൻ, അല്ലാഹു സ്വീകർത്താവാണ്. അദനബ, ഇൻഖത, അത്തഖന, ഇസ്തജാബ, ഇവയാണ് ഫിഓലുകൾ, ഈ വാചകങ്ങളിൽ. ഇവയിൽ നിന്ന് ഇസ്മു ഫായിൽ രൂപപ്പെടുത്താൻ അദനബ, അദനബ എന്ന നാലക്ഷര ക്രിയ ഉള്ളത് കൊണ്ട് തന്നെ, മൂന്നക്ഷരമല്ലാത്തത് കൊണ്ട് തന്നെ, ഇൻഖത അത് മൂന്നക്ഷരമല്ല, അഞ്ചക്ഷരമുണ്ട്. അത്തഖന നാലക്ഷര ക്രിയയാണ്. ഇസ്തജാബ ആറക്ഷര ക്രിയയാണ്. മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് ഇസ്മു ഫായിലിനെ രൂപപ്പെടുത്താൻ അവയെ ആദ്യമായി മുദാരിയാക്കുന്നു. അദനബ എന്നതിനെ നാം മുദാരിയാക്കുമ്പോൾ യുദ്നിബു, യുദ്നിബു. യാ ആണ് മുദാറാത്തിന്റെ ഹർഫ്, ഇവിടെ യായിനെ കളയുന്നു. പകരം ലൊമ്മ നൽകപ്പെട്ട മീം മു, മുദ്നിബു എന്ന അവസാനത്തെ അക്ഷരത്തിന് തൊട്ടുമുമ്പുള്ള അക്ഷരം നൂന് കസ്റും കൊടുക്കുന്നു, മുദ്നിബുൻ. ഇൻഖത, യൻഖതിഉ, മുൻഖതിഉൻ. അത്തഖന, യുത്തഖിനു, മുത്തഖിനുൻ. ഇസ്തജാബ, യസ്തജീബു, മുസ്തജീബുൻ. മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് ഇസ്മു ഫായിൽ രൂപപ്പെടുത്താൻ അതിൻ്റെ മുദാരി രൂപത്തിൽ ആക്കിയ ശേഷം മുദാറാത്തിൻ്റെ ഹർഫ് ഒഴിവാക്കി പകരം ലൊമ്മിട്ട മീമ് ചേർക്കുകയും അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറ് കൊടുത്തുമാണ് ഇസ്മു ഫായിൽ നിർമ്മിക്കുന്നത്. അദനബ, യുദ്നിബു, മുദ്നിബുൻ. ഇൻഖത, യൻഖതിഉ, അതിലെ യായിനെ കളഞ്ഞുകൊണ്ട് മുൻഖതിഉ. അത്തഖന, യുത്തഖിനു, മുത്തഖിനുൻ. ഇസ്തജാബ, യസ്തജീബു, മുസ്തജീബുൻ. ഇത്തരത്തിൽ ഈ പാഠത്തിൽ നാം പഠിച്ചത് ഇസ്മു ഫാഇലിനെ സംബന്ധിച്ചാണ്. ഒരു ക്രിയ ചെയ്ത ആളെയോ വസ്തുവെയോ സൂചിപ്പിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തുന്ന നാമമാണ് ഇസ്മു ഫാഇൽ. മൂന്നക്ഷര ക്രിയയിൽ നിന്ന് ഇസ്മു ഫാഇൽ രൂപപ്പെടുത്തുന്നത് ഫാഇൽ രൂപത്തിലായിരിക്കും. മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് ഇസ്മു ഫാഇൽ നിർമ്മിക്കാൻ അതിൻ്റെ ആ ക്രിയയുടെ മുദാരി രൂപം എടുക്കുക, ആ മുദാറാത്തിൻ്റെ ഹർഫ് ഒഴിവാക്കി സുക്കു നൽകപ്പെട്ട മീം ചേർത്ത് അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറും കൊടുത്തുമാണ് ഇസ്മു ഫായിൽ നിർമ്മിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം ഷഹീദ് മുഹ്സിൻ, മിൻ ബിലാദ് ഖത്തർ.